ഈ ജപ്പാൻകാരം എല്ലാം ജപ്പാനിൽ ഇറക്കുന്നതുകൊണ്ട് വലിയ പാടാണ്, എല്ലാം ട്രാൻസ്ലേറ്റ് ചെയ്ത് വായിച്ചു നോക്കാനൊക്കെ. നമ്മൾ ഒരുവിധം എല്ലാം വായിച്ചു നോക്കി മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മൾ ലൈവ് ഇടുന്നത് എല്ലാം ഇംഗ്ലീഷിലല്ല, ഫുള്ള് ജപ്പാനിലാണ് ഇടുന്നത്, അതാണ് ഏറ്റവും വലിയ പ്രശ്നവും. സോ ഗെയിം പ്ലേ റിവ്യൂലായിട്ട് വരാം നമുക്ക് എന്തായാലും. ആക്ച്വലി ഗെയിം പ്ലേ നമ്മൾ കണ്ടുകാണും, കുറേ പേര് കണ്ടു കാണും, ലൈവിലെ കണ്ടു കാണും. ഇപ്പം നമ്മൾ ദാണ്ടെ വൺ ബൈ വൺ നമ്മൾ മനസ്സിലാക്കി എന്താണെന്ന് പറയാൻ പോവുകയാണ്. ഓക്കെ, സോ ഫസ്റ്റിൽ പറയാമെന്നുണ്ടെങ്കിൽ വെർഷൻ 4.0.0 അപ്ഡേറ്റിൽ അവർ ഗെയിം പ്ലാന് പ്ലെയർ ഡെവലപ്മെൻറ്റ്, സോ അതർ ന്യൂ ഫീച്ചർ എന്നൊരു സാധനം നമ്മൾ വരുന്നുണ്ട്. സോ എന്തും അറിയത്തില്ല, എന്തായാലും ഒരു സെറ്റിംഗ്സിന് സിമ്പിളാണ് ഞാൻ കൊടുത്തേക്കുന്നത്. ഇപ്പം എന്തായാലും വരുമ്പോൾ അറിഞ്ഞപ്പോൾ എന്തുമുള്ള കാര്യം. പിന്നെ ക്യാമ്പയിൻ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ ഇനിയിപ്പോൾ കയറി നോക്കണം ഇനിയിപ്പോൾ എന്താണുള്ള കാര്യങ്ങളൊക്കെ. സോ എന്തായാലും പച്ചയും ഓറഞ്ചും ചുവപ്പും നീലയൊക്കെ കൊടുത്തിട്ടുണ്ട് മൊത്തത്തിൽ. അപ്പോൾ അതാണ് ഒരു ഫസ്റ്റ് കാര്യം. ഇപ്പോൾ സെക്കൻഡ് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ, ഗെയിം പ്ലേ വന്ന മാറ്റം വെച്ചാൽ ഫിനിഷ് ഡ്രിബിൾ ആഡ് ചെയ്തിട്ടുണ്ട്, ഫിസിക്കൽ കോൺടാക്ട് സ്ട്രെങ്ത് ചെയ്തിട്ടുണ്ട്, രണ്ടും നമ്മൾ പറഞ്ഞതാണ്. പിന്നെ കണക്കിന് ടെസ്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് സ്മാർട്ട് ടെസ്റ്റ്, ഈ മൂന്ന് കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഈ മൂന്ന് കാര്യമാണ് ഗെയിം പ്ലേ വന്ന മാറ്റം. സോ ഗെയിം പ്ലേ വേറെ മാറ്റമില്ലെന്ന് പറയുന്നുണ്ട്. പിന്നെ കണ്ടിട്ട് കുറച്ച് സ്പേസ് ഇടുന്നതൊക്കെ ഫീൽ ഉണ്ട് കളിക്കുമ്പോഴത്തേക്ക്, സ്പേസ് ഉണ്ട് കളിക്കാനായിട്ട്, കുറച്ചുകൂടെയൊക്കെ പന്ത് സ്പീഡിൽ പോകുന്നതായിട്ട് ഫീൽ ചെയ്യുമ്പോഴുണ്ട് ഗെയിം പ്ലേ കണ്ടിട്ട്. അതുകൊണ്ട് നമുക്ക് വരാം, എന്തായാലും നെക്സ്റ്റ് നമുക്ക് വായിച്ചു നോക്കാം. സോ നെക്സ്റ്റ് പറയാനുള്ളത്, അവർ ഒരു നേരത്തെ പറഞ്ഞാണ് കോൺട്രാക്ട് അവർ റിമൂവ് ചെയ്തിട്ടുണ്ട്, അതിന് പകരം നമുക്ക് ഉള്ള കോൺട്രാക്റ്റൊക്കെ നമുക്ക് അതിന് പകരമായിട്ട് നമുക്ക് ചാൻസ് ഡീൽ കിട്ടുമെന്ന് പറയുന്നുണ്ട്. സോ എന്തായാലും നമുക്ക് അതിന് പകരം ചാൻസ് ഡീൽ കിട്ടും, നേരത്തെ അറിഞ്ഞാണ്, ഇതെല്ലാം നമ്മൾ പറഞ്ഞതാണ്, ഇതൊക്കെയാണ് ഒരു വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ നെക്സ്റ്റ് പറയാൻ വെച്ചാൽ, ഇനി മുതൽ അവർ പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ വരെ നമുക്ക് ജി പി വെച്ചാണ് നമ്മൾ പ്ലെയറെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ, സോറി, നമ്മൾ പ്രോഗ്രഷൻ പോയിന്റ്സ് നമ്മൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുകൊണ്ട് ജി പി വേണ്ട റീസെറ്റ് ചെയ്യാനൊക്കെ, നമുക്ക് വേണമെങ്കിൽ എപ്പോഴും റീസെറ്റ് ചെയ്യാം. അതൊരു പറയുന്നുണ്ട് യു ക്യാൻ റീസെറ്റ് യുവർ ടാലൻറ്റ് പോയിൻറ്റ്സ് വിത്തൗട്ട് സ്പെൻഡിങ് ജി പി എന്ന് പറയുന്നുണ്ട്. ചിലപ്പോൾ ഒരു പീരീഡിലേക്കായിരിക്കാം ഇപ്പോഴത്തെ പോലെ, ഒരു മാസം ചിലപ്പോൾ നമുക്ക് ടൈം തരും, ചിലപ്പോൾ എനിക്ക് തോന്നും ചിലപ്പോൾ മേ ബി അത് എടുത്ത് കളഞ്ഞു എന്ന് തോന്നും, ഇതും അറിയത്തില്ല, എന്തായാലും നോക്കാം, വെയിറ്റ് ആൻഡ് സീ. സോ നെക്സ്റ്റ് അവർ പറയുന്നുണ്ട് റാൻഡം ബൂസ്റ്റർ ടോക്കൺ. സോ ഡബിൾ ബൂസ്റ്റർ ഇനി തൊട്ട് പ്ലേസിന് കൊടുക്കാൻ പറ്റും എനിക്ക് തോന്നുന്നു. മിക്ക പുതിയ കാർഡിന് മാത്രമേ ഉള്ളൂ, ഇനി പഴയ കാർഡിന് ഉണ്ടെന്നൊന്നും അറിയത്തില്ല. എന്തായാലും ഡബിൾ ബൂസ്റ്റർ കൊടുക്കാൻ പോവുകയാണ്. സോ അവർ റൊണാൾഡിനോടൊരു കാർഡ് കൊടുത്തിട്ടുണ്ട്, ഡബിൾ ബൂസ്റ്റർ ഒക്കെ പറഞ്ഞിട്ട്. എന്തായാലും നോക്കാം, അപ്പം അത് പറയുമ്പോൾ റാൻഡം ബൂസ്റ്റർ ടോക്കൺ എന്നൊക്കെ പറയുന്നുണ്ട്. ഇൻറ്റു വൺ എ നോർമൽ ബൂസ്റ്റർ ഈസ് ചൂസൺ റാൻഡംലി എന്ന് പറയുന്നുണ്ട്. അതൊക്കെ തന്നെ സെലക്ട് ബൂസ്റ്റർ ടോക്കൺ ഒബ്റ്റെയിൻഡ് ത്രൂ പ്ലെയർ റിലീസ് എക്സെട്ര. സോ പ്ലെയർ റിലീസ് ചെയ്യുമ്പോഴൊക്കെ ബൂസ്റ്റർ ടോക്കൺ കിട്ടുന്നതായിരിക്കും. സോ അതും എന്തായാലും അവർ കൊടുത്തിട്ടുണ്ട്. സോ ഡബിൾ ബൂസ്റ്റർ ഇന്നിട്ട് കൊടുക്കാൻ പറ്റും പ്ലേയേഴ്സിനൊക്കെ. സോ ഇനിയിപ്പം ഡബിൾ ബൂസ്റ്ററുടെ കാലഘട്ടമായിരിക്കും, ഇനി പഴയ പ്ലെയറിന് കൊടുക്കാൻ പറ്റുന്നത് എനിക്ക് അറിയത്തില്ല. സോ ചിലപ്പോൾ പഴയ പ്ലെയറിനെ ചിലപ്പോൾ കാണത്തില്ല, മിക്കവാറും പുതിയ പ്ലേയേഴ്സിനായിരിക്കും ഡബിൾ ബൂസ്റ്റർ കിട്ടാൻ പോകുന്നത്. എനിക്ക് അപ്പോഴേ ഫീൽ ചെയ്യാൻ എന്തെല്ലാം കൊണ്ടുവരുമ്പോൾ. സോ ഇതൊരു പുതിയ കാർഡ് ടൈപ്പായിട്ട് വേണമെങ്കിൽ ഫീൽ ചെയ്യാം, ഇനി പഴയ കാർഡ് ടൈപ്പിന് കൊടുക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. എന്തായാലും വെയിറ്റ് ആൻഡ് സീ, ഗെയിം ഇറങ്ങിയിട്ട് അറിയാൻ പറ്റുന്നതൊക്കെ. അപ്പോൾ അടുത്ത പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, അതർ ഫങ്ഷൻസ് എന്നവർ പറയുന്നുണ്ട്. എക്സിബിഷൻ നമ്മളിപ്പോൾ പറഞ്ഞാണ്, ട്രയൽ മാച്ച് എന്ന പേര് മാറ്റിയിട്ട് അവർ മാറ്റിയിട്ടുണ്ട്. പിന്നെ കണക്ക് തന്നെ നാഷണൽ ടീമും നമുക്ക് എല്ലാം കളിക്കാൻ പറ്റും ഈ ട്രയൽ മാച്ചിനകത്ത്. പിന്നെ ഗെയിം ലെവലും മാച്ചിൻ്റെ ടൈം റീസെറ്റ് ചെയ്യാൻ പറ്റും, നേരത്തെ പറഞ്ഞാണ് ഇതെല്ലാം. പിന്നെ സ്റ്റാർട്ടപ്പ് ക്യാമ്പയിനായിട്ട് വെമ്മാരും നമുക്ക് ഷോർട്ട് ടൈം മെസ്സി ഗീവ് തരുന്നുണ്ട്. മെസ്സി എന്തായാലും ഫ്രീ ഉറപ്പായിട്ടും കാണുമല്ലോ, എല്ലാ വർഷവും ഉള്ളതാണ്. ഡെയിലി ബോണസ് എന്നൊക്കെ പറയുന്നുണ്ട്, ചിലപ്പോൾ കോയിൻ ആയിരിക്കാം, ജി പി ആയിരിക്കാം, ട്രെയിനിങ് പോയിൻറ്റ്സ് ആയിരിക്കും, എല്ലാം കാണുമായിരിക്കാം. അംബാസിഡർ പാക്ക് അടിച്ച് നമ്മൾ പറയുകയാണ് ക്രിസ്ത്യാനോടെ, സോറി, മെസ്സിയുടേതും നെയ്മറേയും അംബാസിഡർ പാക്ക് വരുന്നുണ്ട്. അതിനകത്തും ഡബിൾ ബൂസ്റ്ററേയും കണ്ടു കേട്ടോ, അതിലും ഡബിൾ ബൂസ്റ്റർ ഉണ്ട്. അറിയത്തില്ല ഇനി പുതിയ കാർഡ് ടൈപ്പ് ആണോ അല്ലെങ്കിൽ പഴയ കാർഡിന് കൊടുക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല, എന്തായാലും നോക്കാം. പിന്നെ സീസൺ സ്റ്റാർട്ടിന് നമുക്ക് രണ്ട് പാക്ക് വരുന്നുണ്ട്, അതായത് ഫസ്റ്റ് ബാക്ക് ബാസയുടെ പാക്കാണ്, അവർ അംബാസിഡറാണ്, അവർ കൊണ്ടു വന്നിട്ടുണ്ട്. നെക്സ്റ്റ് ബാക്ക് എഫ് സി ബാൻ്റെ പാക്കാണ്, അതൊരു അംബാസിഡറാണ്. സോ ഈ രണ്ട് പാക്കും അവർ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതെന്തായാലും നല്ലൊരു കാര്യമാണ്, നല്ലൊരു സെറ്റപ്പാണ്. പിന്നെ ഇതായിരിക്കും എനിക്ക് തോന്നുന്നു ഷോർട്ട് ടൈം മെസ്സി എന്നൊക്കെ പറഞ്ഞ ഒരു ഇതായിരിക്കും മിക്കാനും. യു നൗ യു ക്യാൻ ഗെറ്റ് ആൾ മെസ്സി എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അവർ സൂപ്പർ ചലഞ്ച് വരാൻ പോകുന്നത്, നമുക്കൊരു ഫ്രാങ്ക് റിബറിയുടെ ഒരു കാർഡ് നമുക്ക് ചലഞ്ച് കംപ്ലീറ്റ് ചെയ്ത് പുള്ളി എടുക്കാൻ പറ്റും. റിബറി എന്ന സ്ഥാനത്തിൽ നമുക്ക് എടുക്കാൻ പറ്റും. സോ ഇതിനകത്ത് ഡബിൾ ബൂസ്റ്റർ കൊടുത്തിട്ടുണ്ട്, രണ്ട് ബൂസ്റ്റർ ഉണ്ട് ഇപ്പോൾ ഇന്ന് തൊട്ട്.
അത് എങ്ങനെയാണ് അലോക്ക് ചെയ്ത് നമുക്ക് ഗെയിം ഇറങ്ങുമ്പോൾ അറിയാൻ പറ്റും ക്ലിയർ ആയിട്ട്. നോക്കാം, പിന്നെ മെസ്സിയുടെ ബാക്ക് വരുന്നുണ്ട്, നെയ്മറിന്റെ ബാക്ക് വരുന്നുണ്ട്. സോ ഈ രണ്ട് പാക്കിലും ഡബിൾ ബൂസ്റ്റർ കൊടുത്തിട്ടുണ്ട്. സോ ഇതിൻ്റെ ഡബിൾ ബൂസ്റ്റർ കാരണമാണ് കേട്ടോ. സോ നോക്കാം, എന്തായാലും ഇത് ഇത്രയാണ് ഇപ്പോൾ ഔട്ടായിരിക്കും ഗെയിം പ്ലേയായിട്ട് വരാം നമുക്ക് എന്തായാലും. സോ ഗെയിം പ്ലേ അത് കണ്ടു നോക്കാം. അപ്പോൾ എൻ്റെ ഒരു ഒപ്പീനിയൻ പറയാം. ഓക്കെ, സോ ഗെയിം പ്ലേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം പന്തിന് സ്പീഡ് കൊടുത്ത പോലെ കുറച്ച് ഫീൽ ചെയ്യുമ്പോൾ, അറിയത്തില്ല ഇനിയിപ്പോൾ എന്താന്ന്, ഒരു ഒരു ഒഴുക്കുണ്ട്, ത്രൂവൊക്കെ കയറി പോകുന്നുണ്ട്, അല്ലേ ത്രൂ ഒക്കെ കയറി പോകുന്നുണ്ട്, കുറച്ച് ഉണ്ട് സ്മൂത്തായിട്ടുണ്ട് ഗെയിം പ്ലേ. ഇവിടെയും കണ്ടില്ലേ സ്റ്റണ്ണിങ് ഇപ്പോഴും ഉണ്ട്, പാസ് കൊടുത്തു സ്റ്റണ്ണിങ് ഷോട്ടാണ്, ഗോൾ അടിച്ചിരിക്കുകയാണ്. പിന്നെ സ്കോഡൊന്നും മാറിയിട്ടില്ല, ആ കറുത്ത ഇൻ്റർഫേസ് തന്നെ എന്തായാലും കൊള്ളാം, അതൊന്നും മാറിയിട്ടില്ല, അതുപോലെ തന്നെ ഉണ്ട്. നോക്കാം ഗെയിം പ്ലേ അത്യാവശ്യം. ഇപ്പോഴും ഡേ മോഡ് എവിടെയും കാണാനില്ല, റെയിൻ അദ്ദേഹം കണ്ടു, പക്ഷേ ഡേ മോഡ് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഡേ മോഡ് ഇക്കൊല്ലവും ഇല്ലെന്നാണെങ്കിൽ തോന്നുന്നത്, മിക്കവാറും ഡേ മോഡ് കാണത്തില്ല, സ്നോയും റെയിനും ഒക്കെ കാണുമ്പോൾ ഡേ മോഡ് കാണത്തില്ല. സ്റ്റണ്ണിങ് അടിച്ചു, അവിടെ ബ്ലോക്ക് വീണ്ടുണ്ട് പുള്ളിക്ക്. സംഭവം അത്യാവശ്യം നല്ല ഇമ്പ്രൂവ് ആയിട്ടുണ്ട് ഗെയിം കേട്ടോ. ഇവിടെ എനിക്ക് ഇവിടെ റെയിൻ ഞാൻ കണ്ടായിരുന്നു, അതുകൊണ്ട് ഇവിടെ റെയിൻ ഉണ്ട് കേട്ടോ, റെയിൻ എഫക്റ്റ് ഉണ്ട്. പക്ഷേ അത് എനിക്ക് തോന്നുന്നു ഗെയിം കളിച്ചുകൊണ്ട് നമ്മൾ കണ്ടില്ല. മെസ്സിയൊക്കെ എടുത്ത് കാണിക്കുന്നു, മെസ്സിയുടെ കാർഡൊക്കെ, റൈറ്റ് വിങ് ഫോർവേഡ് മുടി വളർത്തി മെസ്സി കണ്ടില്ല. ബാക്കിൽ ഫ്ലാഗ് കാണിക്കുന്നുണ്ട്, ബാക്കിൽ ഫ്ലാഗ്. സോ ഫ്ലാഗ് എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്, എഫ് സി ബാസിലോണ ഫ്ലാഗ് ഒക്കെ ഇങ്ങനെ വീശുന്നുണ്ട് ആൾക്കാർ. സോ ഇത്രയൊക്കെയാണ് ഗെയിം പ്ലേയിൽ വന്ന മാറ്റം ആണെങ്കിൽ ഫീൽ ചെയ്തത്. എന്തായാലും നോക്കാം ഗെയിം ഇറങ്ങും, പറയുന്നത് എന്താണുള്ള അവസ്ഥയൊക്കെ. സോ വെയിറ്റ് ആൻഡ് സീ, നാളെ എന്തായാലും അറിയാം, ഫുള്ളായിട്ട് അറിയാം. സോ ഗൈസ് ബൈ.